അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മത സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് ക്രിയാത്മകവും വിപ്ലവാത്മകവുമായ ചലനങ്ങൾ സൃഷ്ടിച്ച് പ്രവാസി മലയാളികളിൽ അഥവാ UAEയിലുള്ള പ്രവാസി മലയാളികളിൽ അതീവ സാന്നിധ്യം തെളിയിച്ച സംഘടനയാണ് അബുദാബി SVSA മർക്കസ് കമ്മിറ്റി. ഹജ്ജ് ഉംറ സേവന മേഖലയിൽ അസൂയാവഹമായ മുന്നേറ്റം നടത്തിയ മർക്കസ് ആൻഡ് SVS കമ്മിറ്റി മറ്റ് സംഘടനകൾക്കെല്ലാം ഇന്ന് മാതൃകയാണ്. സംഘടനയുടെ ഈ രംഗത്തുള്ള പുതിയ കാൽവെപ്പാണ് ഹജ്ജ് ഉംറ ദൃശ്യ ആവിഷ്കാരം. ദീനി സ്നേഹികളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് സംഘടന ഈ രംഗത്ത് വന്ദ്യരായ PSK മൊയ്തുബാക്കവിയുടെ സഹകരണം പ്രത്യാശിച്ചുകൊണ്ട് സമൂഹമധ്യെ സമർപ്പിക്കുകയാണ് ഹജ്ജ് ഉംറ CD. PSK മൊയ്തുബാക്കവിയെ കുറിച്ച് കേരളത്തിലുള്ള അതല്ലെങ്കിൽ അബുദാബിയിലുള്ള UAEയിലുള്ള പ്രവാസികൾക്കൊക്കെ സുപരിചിതനാണ്. ഹജ്ജ് ഉംറ സേവന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പരിചയ സമ്പന്നത നിലനിർത്തുന്ന ഒന്നിരായ PSK ഉസ്താദ് അവർഗർ ഈ മഹത്തായ സംരംഭത്തോട് സഹകരിച്ചതിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒന്നിരായ PSK മൊയ്തുബാക്കവി ദാറുൽ മഹാരിഫ് കോടമ്പുഴ ദാറുൽ മഹാരിഫ് ദഴവ കോളേജ് പ്രിൻസിപ്പളും കൊടുങ്ങല്ലൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുന്നി സെന്ററിന്റെ കാര്യദർശിയുമാണ് എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഒന്നിരായ ഉസ്താദിനോട് ക്രിയാത്മകമായ ഹജ്ജ് ഉംറ സംബന്ധമായ സംശയങ്ങളും അതിന് തക്കതായ മറുപടിയുമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ഉസ്താദിനോട് ഈ മഹത്തായ സംരംഭത്തോട് സഹകരിക്കാൻ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وقد قال الله تعالى في قرآنه الكريم إن أول بيت وضع للناس الذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا. മാന്യ ശ്രോതാക്കളെ, ഹജ്ജ് എന്നത് ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. നമസ്കാരം. വിശുദ്ധ റമദാനിലെ വ്രതമെടുക്കൽ തുടങ്ങിയിട്ടുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ, ആരാധനകളുടെ കൂട്ടത്തിൽ ഒരു ആരാധനയാണ് ഹജ്ജ് ഉംറ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബ മന്ദിരത്തെ ചുറ്റിപ്പറ്റി മക്കയുടെ പരിസരങ്ങളിലുള്ള അറഫ, മിന തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ആരാധനയാണ് ഹജ്ജ്. നമസ്കാരമാണെങ്കിൽ വീടുകളിൽ വെച്ച് ചെയ്യുന്നത് പോലെ, നോമ്പാണെങ്കിൽ എവിടെയും വെച്ച് ചെയ്യാവുന്നതുപോലെ ഉള്ള ഒരു ആരാധനയല്ല. പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ആരാധനയായതുകൊണ്ട് അത് പ്രത്യേകമായി മനസ്സിലാക്കൽ വളരെ അനിവാര്യമായതുകൊണ്ട് അബുദാബി SVS മർക്കസ് കമ്മിറ്റി ഇങ്ങനെ ഒരു സംരംഭത്തിന് ശ്രമിച്ചത് ശ്ലാഘനീയമാണ്. സർവശക്തനായ അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹജ്ജ് കർമ്മം അതിമഹത്തായ കർമ്മമായതുകൊണ്ട് നന്നായി പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന മസ്അലകൾ സമാഹരിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്ത് ഹജ്ജ് വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇലാഹ് എന്ന പ്രശസ്തമായ ഈ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹു തആല
ഭൂലോകത്ത് ആദ്യമായി സൃഷ്ടിച്ച അവന്റെ ഭവനമാണ് പരിശുദ്ധ കഅബ മന്ദിരം. ആ മന്ദിരത്തെ മലക്കുകൾ, പ്രവാചകന്മാർ, സച്ചരിതരായ സ്വാലിഹീങ്ങൾ, കോടാനകോടി മനുഷ്യർ തവാഫ് ചെയ്യുകയും അതിനെ പ്രദക്ഷിണം വെക്കുകയും അതിന്റെ ചുറ്റും കേന്ദ്രീകരിച്ച് ആരാധിക്കുകയും ചെയ്തിട്ടുള്ള അള്ളാഹുവിന്റെ ആരാധനാ മന്ദിരമാണ് പരിശുദ്ധ കഅബ മന്ദിരം. ആ കഅബാലയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ എല്ലാ വിശ്വാസികളും, ഹജ്ജിന് നിർബന്ധമായിട്ടുള്ള ആളുകളെല്ലാം ഹജ്ജ് നിർവഹിക്കുന്നതിന് അവരുടെ ഒരു കേന്ദ്രം കഅബ മന്ദിരമാണ്. ആ കഅബാലയത്തിൽ എത്തിയേ മതിയാകൂ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറക. ഭൂലോകത്ത് ആദ്യമായി അവൻ നിർമ്മിച്ചിട്ടുള്ള, അവൻ സ്ഥാപിച്ചിട്ടുള്ള ആദ്യത്തെ ഭവനമാണ് കഅബാലയം. അത് അനുഗ്രഹീതമാണ്. വഹുദൻ ലിൽ ആലമീൻ, ആ ഭവനം വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. മാത്രമല്ല സർവ ജനങ്ങൾക്കും നിർമാർഗം കാണിക്കുന്ന വഴികാട്ടിയും കൂടിയാണ് ആ മന്ദിരം. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, ധാരാളം ദൃഷ്ടാന്തങ്ങൾ ആ ഭവനം കേന്ദ്രീകരിച്ചു ഉണ്ട്. അതിൽ ഒന്നാണ് ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ശില. ഒമൻ ദഖലഹു കാന ആമിന, ആ ഭവനത്തിൽ ആര് പ്രവേശിച്ചുവോ അവർ നിർഭയരായി, സുരക്ഷിത മേഖലയായി. അള്ളാഹു തആല പണ്ട് പണ്ടേ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഹറമിൽ ആണ് അള്ളാഹുവിന്റെ ഭവനമുള്ളത്. ആ ഭവനം സുരക്ഷിത മേഖലയാണ്. ഭവനം നിലകൊള്ളുന്ന ഹറം എന്ന അതിർത്തി നിശ്ചയിക്കപ്പെട്ട പ്രത്യേക സ്ഥലവും സുരക്ഷിതമായ മേഖലയാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. തടിയാലും മുതലാലും യാത്രാ സൗകര്യം ഒത്തൊരുമിച്ച വാഹന സൗകര്യവും മറ്റുമൊക്കെ സൗകര്യപ്പെടുന്ന ആളുകൾക്ക് ആ പരിശുദ്ധ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ ഫറളാക്കപ്പെട്ടിരിക്കുന്നു, നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഒമൻ ഗഫറ ഫഇന്നല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, ആരെങ്കിലും സത്യനിഷേധികളാകുന്നുവെങ്കിൽ സർവശക്തനായ അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുന്നവനാണ്. ഇന്നല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, സർവലോകരക്ഷിതാവായ അള്ളാഹു തആല ലോകരായ സർവ പടപ്പുകളെ തൊട്ടും അവൻ ആവശ്യമില്ലാത്ത, അവൻ ഐശ്വര്യവാനാണ്. അവന് ജനങ്ങളെ ഇബാദത്തും ആരാധനയും ആവശ്യമില്ലാത്തവനാണ്. പക്ഷേ നന്ദി കേട് കാണിച്ചവർക്ക് അള്ളാഹു അതിന് തക്കതായ ശിക്ഷയും നൽകുന്നതാണ്. ഈ വിധത്തിൽ വിശുദ്ധ ഖുർആൻ ഹജ്ജ് നിർബന്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിരവധി ഹദീസുകളിലൂടെ ഹജ്ജ് നിർബന്ധമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ്, അള്ളാഹുവിന്റെ ഈ ഭവനത്തെ ആര് ഹജ്ജ് നിർവഹിച്ചു എന്നിട്ട് ഫലം യർഫുസ്, അവർ തെറ്റുകുറ്റങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അഥവാ ശിക്ഷക്ക് അർഹമായ വിധത്തിലുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല. വലം യഫ്സുഖ്, ഇനി ശിക്ഷ വിധിക്കപ്പെടുകയില്ലെങ്കിലും, തെറ്റ് എന്ന് സാമാന്യ ജനങ്ങൾ പറയുന്നില്ലെങ്കിലും അത്തരത്തിലുള്ള കുറ്റങ്ങളും ചെയ്തിട്ടില്ല. ഈ വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാത്ത കുറ്റമറ്റതായ ഹജ്ജ് കർമ്മം ആര് നിർവഹിച്ചോ, ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദത്ഹു ഉമ്മുഹു, അദ്ദേഹത്തിന്റെ മാതാവ് പ്രസവിച്ച ദിവസം എത്ര പരമപരിശുദ്ധനാണോ എങ്കിൽ ആ വിധം പരിശുദ്ധനായി പാപമോചിതനായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിന്റെ കഅബത്തിങ്കൽ തന്നെ ഹജ്ജിന് പോകണം. ആ പോകുന്ന ആളുകൾ തടിയാലും മുതലാലും വഴിയാലും ഒക്കെ സൗകര്യപ്പെടുന്നവരാകണം. അതിന് പുറമെ അവർ നന്നായി തെറ്റുകുറ്റങ്ങളില്ലാതെ കുറ്റമറ്റതായി അത് ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരാകണം. ഈ ഇത് പഠിക്കണമെങ്കിൽ പ്രത്യേകമായി ഒരു പണ്ഡിതന്മാരിൽ നിന്ന്, വിശേഷിച്ച് അതുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് ആ കാര്യങ്ങൾ കേട്ട് പഠിച്ചെങ്കിൽ തന്നെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഹജ്ജ് എന്ന സംഗതിക്ക് പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഇലാഹി എന്ന ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൻ്റെ അദ്ദേഹം ആമുഖമായി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഇവിടെ പറയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഒരാൾ ഹജ്ജിന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, മാനസികമായി തയ്യാറെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് ചെയ്യണം. അള്ളാഹുവെ, ഹജ്ജ് ഖൈറാണ് എന്ന കാര്യത്തിന് ഷർറാണോ എന്നല്ല അന്വേഷിക്കുന്നത്. ഹജ്ജ് ഒരു ഖൈറായ അമലാണ്. ഈ കർമ്മത്തിന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ വർഷം തന്നെയാണോ എനിക്ക് ഖൈർ, അതല്ല എനിക്ക് പിന്തിക്കേണ്ടതുണ്ടോ എന്നതിൽ ഖൈറും ഷെറും നിർണയിക്കുന്നവനായ റബ്ബെ, രക്ഷിതാവെ, നീ എനിക്ക് അറിയിച്ചു തരണം എന്ന് അന്വേഷിക്കുന്ന, ഖൈറിനെ തേടുന്ന
ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ സജ്ജനങ്ങളായ ആളുകളോട് കൂടി ആലോചന നടത്തുക. ഞാനിങ്ങനെ ഒരു ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് ഭൗതിക താല്പര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളോടല്ല അന്വേഷിക്കേണ്ടത്, ദീനിനും ഖൈറിനും മുൻതൂക്കം നൽകുന്ന ആളുകളോട് അന്വേഷിക്കണം എന്നതാണ് ഉലമാഇന്റെ തീരുമാനം. ആ വിധത്തിൽ അന്വേഷിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് എന്നതിന് ശേഷം പോകാനുള്ള ഫൈദ അസമ അദ്ദേഹം പോകാനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബദ ബിത്തൗബത്തി, പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം അള്ളാഹുവിനോട് തൗബ കൊണ്ട് മാപ്പപേക്ഷിച്ച് ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അദ്ദേഹം അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി നന്നാകാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നാണ് അതിപ്രധാനമായ സംഗതി. അള്ളാഹുവിന്റെ ഭവനത്തിലേക്കാണ് യാത്ര. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്ന ഏതൊരാളും അള്ളാഹുവിന്റെ ഭവനം പരിശുദ്ധമായതുകൊണ്ട് അവൻ പരിശുദ്ധനായി യാത്ര ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് അവൻ പല തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയിട്ടുണ്ടായിരിക്കും. ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി നന്നാവുക എന്നതാണ് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ ജമീഉൽ മആസി, എല്ലാ പാപങ്ങളിൽ നിന്നും അദ്ദേഹം അള്ളാഹുവിനോട് ഖേദിക്കണം. അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിലെ താളപ്പഴ കാരണമായി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബുദ്ധിയില്ലായ്മ കഥയില്ലായ്മ കാരണമായി എനിക്ക് പല അബദ്ധങ്ങളും വന്നുപോയിട്ടുണ്ട്. അതെല്ലാം പടച്ചവനെ, നിന്റെ ഭവനത്തിലേക്ക് വരുന്ന ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ച് മനസ്സാവാച നന്നായി ഞാൻ ഖേദിക്കുന്നു. സർവാധിനാഥനായ അള്ളാഹുവേ, നീ എന്നെ സ്വീകരിക്കണം. നിന്റെ ഈ പരിശുദ്ധ ഭവനത്തെ ഭംഗിയായി എനിക്ക് ആരാധന നിർവഹിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം. ഇതാണ് ആ തൗബയുടെ ഏറ്റവും മർമ്മപ്രധാനം. ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലുന സുഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فاولئك يتوب الله عليهم وكان الله عليما حكيما. ജീവിതത്തിൽ അരുതായ്മ വന്നു പോവുക സ്വാഭാവികമാണ്. അങ്ങനെ വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി നന്നായി തീർന്നാൽ അള്ളാഹു തആല അവർ പാശ്ചാത്തലം സ്വീകരിക്കുകയും മാപ്പ് ചെയ്യുന്നവനും ആണ്. അവൻ കാരുണ്യവാനാണ്, അവൻ സർവജ്ഞനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ വിധത്തിൽ തൗബ ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നൊരുക്കമാണ്. അപ്പോൾ യാത്ര പോകാൻ ഒരുങ്ങിയ ആളുടെ മുന്നൊരുക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം നീങ്ങുന്നത്. മറ്റൊന്ന്, മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക. ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഉമ്മവാപ്പന്മാരുമായി അല്ലെങ്കിൽ ഗുരുനാഥന്മാരുമായി കുടുംബാംഗങ്ങളുമായി നാട്ടുകാരുമായൊക്കെ പിണക്കം വഴക്കൊക്കെ സംഭവിച്ചിട്ടുള്ളവരാണ് എങ്കിൽ സ്വാഭാവികമായും സംഭവിച്ചു പോയി. അതിൽ നിന്നെല്ലാം അദ്ദേഹം അവരോട് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ പല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ മാപ്പ് ചെയ്യണം. ഞാൻ വല്ലതും ചെയ്തുവെങ്കിൽ മാപ്പ് ചെയ്യണം. നിങ്ങളിൽ നിന്ന് വല്ല അരുതായ്മ സംഭവിച്ചുവെങ്കിൽ ഞാൻ മാപ്പ് ചെയ്യുന്നു, ഞാൻ പൊറുക്കുന്നു, എനിക്ക് നിങ്ങൾ പൊറുക്കണമെന്ന് ജനങ്ങളോട് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെല്ലാം അവരോട് മാപ്പാക്കുകയും അള്ളാഹുവിനോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുകയും അതിനു പുറമെ സാമ്പത്തികമായ വല്ല ബാധ്യതകളും കടപ്പാടുകളും ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു കിട്ടാൻ സാധിക്കുന്നത് കൊടുത്തുകിട്ടണം. പറഞ്ഞവസാനിപ്പിക്കേണ്ടത് പറഞ്ഞവസാനിപ്പിക്കണം, ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കണം. കടങ്ങളാണെങ്കിൽ എല്ലാ കടങ്ങളും വീട്ടിയതിനു ശേഷം ഒരാൾക്ക് ഹജ്ജിന് പോവുക എന്നത് സാധ്യമല്ല. പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഒക്കെ ആകുമ്പോൾ അവർക്ക് വിവിധങ്ങളായ ഇടപാടുകളും ചെക്കുകളും ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ, ഞാൻ ഇങ്ങനെ ഒരു ദീർഘമായ യാത്രക്ക് പോവുകയാണ്, ഹജ്ജ് യാത്രക്ക് പോവുകയാണ്, ഞാനുമായി സാമ്പത്തിക ഇടപാടുകളിൽ വേണ്ടത് ചെയ്യുന്നതിന് ഞാൻ കുട്ടികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നയാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിയതിനു ശേഷമാകണം യാത്ര പോകേണ്ടത്. ഇങ്ങനെ ജനങ്ങളുമായും കൊണ്ടുള്ള ബന്ധങ്ങളിൽ സാമ്പത്തികവും മാനസികവുമായുള്ള ബന്ധങ്ങളെ ഭംഗിയാക്കുകയും അള്ളാഹുവുമായും കൊണ്ടുള്ള മനുഷ്യന്റെ ബന്ധത്തിൽ വന്നുപോയ പാളിച്ചകളിൽ നിന്ന് ഖേദിച്ച് മടങ്ങി നന്നാവുകയും ചെയ്യുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. വിശേഷിച്ച് മാതാപിതാക്കളുമായി എന്തെങ്കിലും വല്ല സ്വഭാവ ദൂഷ്യമോ അവരെ മനപൊരുത്തക്കേടോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മുഴുവനും പറഞ്ഞ് പൊരുത്തപ്പെടുവിച്ച് അവരുടെ മനസ്സ് നന്നാക്കിയിട്ട് വേണം യാത്ര പോകാൻ. ഇത് യാത്രക്ക് മാത്രമുള്ളതല്ല, യാത്രക്ക് അത് വിശിഷ്ടമാണ്, മറ്റ് എല്ലാ സമയത്തും ചെയ്യേണ്ട കാര്യമാണ്. ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത അമൂല്യമായ രണ്ട് നിധികളാണ്. ആ നിധികളെ ജീവിതത്തിൽ ഒരിക്കലും വെറുപ്പിക്കാവതല്ല.
ഹജ്ജ് യാത്ര പോകുന്ന ആളുകൾ ഉമ്മയോട് പിണങ്ങി, ഉപ്പയോട് പിണങ്ങി, അല്ലെങ്കിൽ കുടുംബത്തോടൊക്കെ വഴക്കടിച്ച് ഹജ്ജ് യാത്ര പോകുന്നതിൽ ഒരു കഴമ്പുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് ചെല്ലുന്ന ആളുകൾ അവരുടെ ബാഹ്യമായ വസ്ത്ര സംവിധാനങ്ങളോ ബാഹ്യമായ രൂപഭംഗിയോ ഒന്നുമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാനസികമായ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയോടുകൂടിയല്ലാതെ അങ്ങോട്ട് ചെല്ലുന്നതിൽ ഒരു താല്പര്യവും ഒരു കഴമ്പും ഇല്ല. മറ്റൊന്ന്, ഹജ്ജ് യാത്രക്ക് പോകുന്ന ആൾ സമഗ്രമായി അത് സഹിഹാകാൻ അഥവാ കേടുപാടുകളില്ലാതെ കുറ്റമറ്റതായി തരാൻ ആവശ്യമായ വിജ്ഞാനം നേടുക എന്നത് ഹജ്ജ് യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് പുറമെ ആ ഹജ്ജ് യാത്ര നയിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും പര്യാപ്തരായ യോഗ്യരായ പണ്ഡിതരോ നേതാക്കളോ ഉണ്ടെങ്കിൽ ആ നേതാക്കൾ തുടരുന്ന യാത്രയിൽ പോവുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അഖല്ല ബിഹാദ ഖിഫ്ന അലൈഹി അൻ യർജിഅ ബിലാ ഹജ്ജിൻ വലാ ഉംറത്തിൻ സഹീഹ. ഈ വക കാര്യങ്ങൾ ആരെങ്കിലും വല്ല വിഘ്നവും വരുത്തിക്കഴിഞ്ഞാൽ സഹീഹായ ഹജ്ജും ഉംറയും ഇല്ലാതെ മടങ്ങി വരേണ്ടി വരുമോ എന്ന് പോലും നാം അവരെ സംബന്ധിച്ച് ഭയപ്പെടുന്നു എന്ന് ഇമാം നബി തങ്ങൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ആമുഖങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണല്ലോ കൂടെയുള്ള അമീറുമാരോട് കൂടെ പോവുക എന്ന് പറയുന്നത്. ഹജ്ജ് യാത്രയിൽ ഒരു അമീർ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് സംഘത്തെ അയച്ചപ്പോഴെല്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു ഇത്തിബാ, ഒരു സുന്നത്ത് കൂടി ആണത്. യാത്രക്കാരിൽ നിന്നും വന്നേക്കാവുന്ന വല്ല അബദ്ധങ്ങളും വിവരക്കേടുകളും ഒക്കെ പറഞ്ഞ് നന്നാക്കുന്നതിന് വേണ്ടിയാണ് അമീറുമാർ കൂടെ സഹവസിക്കേണ്ടത്. അവർ പണ്ഡിതന്മാരും യോഗ്യരും കൂടി ആയിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഹജ്ജ് യാത്രക്ക് നാം ഉപയോഗിക്കുന്ന പണം അത് ഹലാലായ സമ്പത്തായിരിക്കണം. പലിശക്ക് കൊടുത്തത്, പലിശയിലൂടെ സമ്പാദിച്ചത്, മോഷ്ടിച്ചത്, തട്ടിച്ചുണ്ടാക്കിയത് തുടങ്ങിയിട്ടുള്ള അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗേണെ സ്വരൂപിച്ച പണം കൊണ്ട് ഒരിക്കലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഒരു കാര്യത്തിനും പറ്റുകയില്ല, ഹജ്ജ് കർമ്മത്തിന് തീരെ പാടില്ല. കാരണം ഹജ്ജ് കർമ്മത്തിൻ്റെയുമായി ബന്ധപ്പെട്ട പരിശുദ്ധ കഅബാ മന്ദിരത്തിൻ്റെ നിർമ്മാണ സംഭവങ്ങളുമായി പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരത്ഭുതമായ ഒരു സംഭവം നമുക്ക് ആ രംഗത്ത് കാണാൻ കഴിയും. ഹജ്ജിൻ്റെ നിർമ്മാണവും പരിശുദ്ധമായ കഅബാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ ഈ നിഷിദ്ധമായ മുതൽ അല്ലെങ്കിൽ പാടില്ലാത്ത ധനം ആ ഭവനവുമായി ബന്ധപ്പെടുത്തരുത് എന്ന് കാണിക്കുന്ന ധാരാളം പാഠനാർഹമായ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ കഴിയും. പരിശുദ്ധ കഅബാ മന്ദിരം ഖുറൈശികളുടെ കാലത്ത് അവർ പുതുക്കി പണിയുമ്പോൾ അതിന് ഹലാലായ പണം മാത്രമാണ് അവർ സ്വരൂപിച്ചത്. പക്ഷേ എന്നിട്ടും ആ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ അന്ന് ജിദ്ദ കടപ്പുറത്ത് കടലിലൂടെ ഒഴുകി വന്ന ഏതോ ഒരു കപ്പൽ പൊളിഞ്ഞതിൻ്റെ ബാക്കിയായ ഒരു മരക്കഷ്ണം അവർക്ക് കിട്ടുകയും അത് എടുത്തുകൊണ്ടുവന്ന് പണിയുന്നതിന് വേണ്ടി ആശാരി ഏൽപ്പിക്കുകയും ചെയ്തു. എന്നതിനു ശേഷം അന്ന് കയബം പൊളിക്കുന്നതിന് വേണ്ടി അന്നത്തെ ഖുറൈശി കാരണവന്മാരായ ആരോ കയറിയപ്പോൾ ആ പരിശുദ്ധമായ കയബത്തിൻ്റെ ഉള്ളിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ നിന്നും ഒരു ഭീമമായ പാമ്പ് ഇവരെ കൊത്താൻ ഓടി വരികയും അങ്ങനെ അവരിട്ടെറിഞ്ഞ് പോവുകയും ചെയ്ത സംഭവം താരിഖുൽ കഅബ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പിറ്റേ ദിവസം വന്നു, അള്ളാഹുവേ നിന്റെ ഭവനം പൊളിച്ച് കളയാൻ ഞങ്ങൾ വന്നവരല്ല, നിന്റെ ഭവനം പൊളിച്ച് നന്നാക്കാൻ വന്നവരാണ് എന്ന് പ്രത്യേകമായി അവരെടുത്തു പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരുങ്ങിയപ്പോൾ വീണ്ടും ഈ സർപ്പം കൊത്താൻ വേണ്ടി വരികയും അവരെടുക്കുന്ന കല്ല് കാന്തം കണക്കെ തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയും ചെയ്യുകയുണ്ടായി. ഈ സംഭവത്തിൽ അവർ മനസ്സിലാക്കി എന്തോ ഒരു പന്തികേട് നമ്മുടെ പ്രവർത്തനത്തിൽ വന്നുപോയിട്ടുണ്ട്. അങ്ങനെ അവർ ആലോചിച്ച് നോക്കുമ്പോൾ സംഭവം എന്തായിരുന്നു, ഈ എടുത്തുകൊണ്ട് വന്ന മരം അത് കടലിൽ നിന്ന് കിട്ടിയതാണ്, തിരമാലയിൽ ഒഴുകി വന്നതാണ്, അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയില്ല. അറിയപ്പെടാത്ത ഉടമസ്ഥന്റെ ധനം അത് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നറിയാത്തത് കൊണ്ട് അങ്ങനെ സമ്മതമില്ലാത്ത മുതൽ അള്ളാഹു തആലക്ക് വേണ്ട എന്ന് കരുതി അവർ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഒഴിവാക്കി ഹലാലായ പണം മാത്രം എടുത്തുകൊണ്ടാണ് അവർ കഅബ നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കഅബ നിർമ്മാണത്തിന് പണം തികയാതെ വന്നപ്പോൾ അവർ ബിൽഡിംഗിൽ അല്പം ചുരുക്കി ഉണ്ടാക്കേണ്ടുന്നൊരു ആവശ്യവും കൂടി ഉണ്ടായി. ഇൻഷാ അള്ളാഹ് കഅബയെ സംബന്ധിച്ച് പരിചയപ്പെടുമ്പോൾ നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം. അപ്പൊ ഏതായാലും ഹലാലായ പണം കൊണ്ടായിരിക്കണം ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. ചുരുക്കത്തിൽ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അള്ളാഹു തആല ഫറളാക്കിയിട്ടുള്ള ഈ ഹജ്ജ് കർമ്മം എല്ലാവർക്കും സൗകര്യപ്പെടുന്നവരല്ല. സാമ്പത്തികമായി അതിന് ശേഷി ഉണ്ടാകണം, ശാരീരികമായും അതിന് ശേഷി ഉണ്ടാകണം,
ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, യാത്രാ സൗകര്യവും ഉണ്ടായിരിക്കണം. സാമ്പത്തിക ശേഷിയെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾക്ക് ഹജ്ജിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി തിരിച്ചു വരുന്നത് വരേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആശ്രിതർക്കും ജീവിക്കാനും താമസിക്കാനും ആവശ്യമായ മാന്യമായ ഒരു വീടും ജീവിത വിഭവങ്ങൾക്ക് ആവശ്യമായ ഒരു 45 ദിവസമോ ഒരു 2 മാസമോ ഉണ്ടായിരിക്കും യാത്ര. സാധാരണഗതി അധികം 30 ദിവസമാണ് അധികം ആളുകളും പോകൽ. ഈ പോയി വരുന്നത് വരേക്കും ജീവിക്കാൻ ആവശ്യമായ ഒരു 10,000-15,000 രൂപ എടുത്ത് മാറ്റി വെച്ച് അദ്ദേഹത്തിന് താമസിക്കാൻ വീടുമുണ്ട്. ഇത് കഴിച്ച് ബാക്കി എന്ത് മിച്ചധനമുണ്ടെങ്കിലും അദ്ദേഹം യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ള ആളാണെങ്കിൽ സാമ്പത്തികമായ ശേഷി ഒത്ത്. അപ്പോൾ 100,000 രൂപ ഇത് കഴിച്ച് 100,000 രൂപ വേണം എന്ന് കരുതുക, അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ 100,000 രൂപ ബാക്കി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അക്കൊല്ലം തന്നെ ഹജ്ജ് ഫറളായി. അതോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്ത് പരിശുദ്ധ മക്കത്തെത്തി ഈ കർമ്മം നിർവഹിക്കാനുള്ള ശാരീരിക ശേഷിയും ഉണ്ടാകണം. ഈ ശാരീരിക ശേഷിയില്ല, ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനും ഹജ്ജ് നിർബന്ധമാണ്. അദ്ദേഹത്തിന് ശാരീരിക ശേഷിയില്ലാതെ അവശ രോഗിയായോ തളർവാദം പോലെയുള്ള രോഗം പിടിച്ച് അവശനായി കിടക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ആളും മുമ്പൊരിക്കൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഫറള് വീടിയതുമായ ഒരു വ്യക്തിയെ പണം കൊടുത്ത് ചുമതലപ്പെടുത്തി ആരെക്കോട്ടെങ്കിലും ആ കർമ്മം നിർവഹിക്കേണ്ടതാണ്. ഈ വിധത്തിൽ ശാരീരികവും സാമ്പത്തികവുമായ ശേഷിയെ കാര്യമായി ഇന്ന് പരിഗണിക്കേണ്ടതുള്ളൂ. യാത്രാശേഷിയും നോക്കേണ്ടതുണ്ട്. എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളാൽ വിമാനം മുടങ്ങുകയോ വിമാനം അങ്ങോട്ട് ഇറക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ബസ് അങ്ങോട്ട് കടത്തിവിടാതിരിക്കുകയോ അല്ലെങ്കിൽ യാത്രക്കാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് ഇടക്ക് നിന്ന് മടക്കി വിടാൻ സാഹചര്യം വന്നാൽ അപ്പോൾ അവർ അതിൻ്റെതായ നിയമങ്ങളൊക്കെ പാലിക്കണം. അതല്ലാത്ത യാത്രാ സൗകര്യം ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരിക ശേഷിയുമുണ്ട്, രണ്ടും ഒരുമിച്ച് കൂടിയാൽ അവർ തന്നെ ആ കർമ്മം നിർവഹിക്കാൻ പോകേണ്ടതുണ്ട്. സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരിക ശേഷിയില്ല എങ്കിൽ മറ്റൊരാളെ കൊണ്ട് അദ്ദേഹം ഹജ്ജ് കർമ്മം ചെയ്യിപ്പിച്ച് അവർ ആ കടമ നിർവഹിക്കേണ്ടവരാണ്. അഥവാ ഒരു വ്യക്തിക്ക് ശാരീരികമായി സുഖമില്ലാതെ പോകാൻ കഴിഞ്ഞില്ല, അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാൽ അത് വലിയ ഒരു തെറ്റും കുറ്റവുമായി ഇസ്ലാം പരിഗണിക്കുന്നു. ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ഒരു വ്യക്തി ഹജ്ജ് ചെയ്യാതിരുന്നാൽ അതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? അത് കടുത്ത തെറ്റാണ്. ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്യാതെ മരണപ്പെടാൻ ഇടവന്നാൽ അദ്ദേഹം ഫഖദ് മാത ആസിയൻ, അല്ലാഹ് അദ്ദേഹം വലിയ തെറ്റുകാരനായി കുറ്റക്കാരനായി അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ മരിക്കാനിട വന്നാൽ ഇനി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ശേഷമുള്ള സ്വത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ അവകാശികൾ അത് വീതിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായി മരണപ്പെട്ടുപോയ ഇദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ആവശ്യമായത്ര പണം എടുത്തു മാറ്റിവെച്ച് എന്നതിനുശേഷമേ സ്വത്ത് പങ്കുവെക്കാൻ പോലും പാടുള്ളൂ. അഥവാ ഇനി അങ്ങനെ സ്വത്ത് ഇല്ല എങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഔദാര്യമായി അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്തു കൊടുക്കാവുന്നതാണ്. മക്കളോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആർക്കെങ്കിലും മുമ്പൊരിക്കൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചവർ ആർക്കെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി മരണപ്പെട്ടുപോയ ഇദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് നിർവഹിച്ചു കൊടുക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഹജ്ജ് ഒരു 10 കൊല്ലം മുമ്പ് 100,000 രൂപ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. അന്ന് ഹജ്ജ് അദ്ദേഹത്തിന് നിർബന്ധമായി. പിന്നീട് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സാമ്പത്തിക ശേഷിയൊക്കെ കഴിഞ്ഞു, പിന്നെ ഹജ്ജിന് പോകാൻ സാധിച്ചില്ല എങ്കിൽ ഹജ്ജ് നിർബന്ധത്തിന്റെ ഒരു ബാധ്യത അദ്ദേഹത്തിൽ ഉണ്ടായിത്തീരുന്നു. അത് നിർവഹിക്കാതെ മരിച്ചുപോയ കുറ്റക്കാരനുമായിത്തീരുന്നു. സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ പകരം ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ഔദാര്യമായി മറ്റാർക്കെങ്കിലും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാം. അദ്ദേഹം കുറ്റക്കാരനായി മരിച്ചു പോകാൻ ഇടവരുന്നു. അതുകൊണ്ടാണ് ഹജ്ജ് കർമ്മം നിർബന്ധമായാൽ അക്കൊല്ലം തന്നെ ഉടനെയട് ചെയ്തുകൊള്ളണം എന്നില്ലെങ്കിലും നല്ലത് ഉടനെ തന്നെ പോകലാണ് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം. ഏതായാലും ഇതാണ് ഹജ്ജ് കർമ്മം നിർബന്ധമാകുന്നത് പണ്ഡിതലോകം വെച്ചിട്ടുള്ളത്. ഇനി ഇതിനപ്പുറമേ സ്ത്രീകൾക്ക് ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട നിബന്ധനയ്ക്ക് പുറമെ കൂടെ അദ്ദേഹം ആ സ്ത്രീകളുടെ രക്തബന്ധുക്കളോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നതും, സ്ത്രീകളുടെ ഹജ്ജ് യാത്ര എന്ന് മാത്രമല്ല ഏത് ദീർഘദൂര യാത്രക്കും സ്ത്രീകളുടെ കൂടെ രക്തബന്ധുക്കളോ അല്ലെങ്കിൽ ഭർത്താവോ കൂടെ ഉണ്ടാകണമെന്നാണ് ഇസ്ലാമിക നിയമം. മാ ബുഖാരിയുടെ സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, 2 മർഹല ദൂരെയുള്ള സ്ഥലത്തേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. ആ അടിസ്ഥാനത്തിൽ ഹജ്ജ് യാത്രക്ക് പോകുമ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം
ഈ പറയപ്പെട്ട സാമ്പത്തികവും ശാരീരികവുമായ സൗകര്യങ്ങൾക്ക് പുറമെ ആരെങ്കിലും കൂടെ ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. അല്ല, ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകളാണ് ഹജ്ജിന് പോയി കാണുന്നത്. അങ്ങനെ കാണുന്നുണ്ട്. അവര് ഈ പറയപ്പെട്ട രൂപത്തിൽ വിവാഹ ബന്ധം നിഷിദ്ധമായ ആളുകൾ കൂടെ ഇല്ലാതെ പോകുന്നതും കാണുന്നു. അതിന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് പറയാൻ? രക്തബന്ധുക്കളായ ആളുകളോ പുരുഷന്മാരോ അല്ലെങ്കിൽ ഭർത്താവോ ഉണ്ടാകണമെന്നാണ് നിയമം. അഥവാ അവരാരും ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഹജ്ജിന് പോകേണ്ടതുണ്ട്, ഭർത്താവ് കൂടെ പോകാനില്ല, രക്തബന്ധുക്കളായിട്ട് പിതാവോ സഹോദരന്മാരോ ആരും കൂടെ പോകാനില്ല. ഇങ്ങനെ വന്നാൽ സുന്നത്തല്ലാത്ത ഫറളായ ഹജ്ജിനാണ് ആ സ്ത്രീ പോകുന്നതെങ്കിൽ, വിശ്വസ്തകളായ ഒരു കൂട്ടം സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകളെ കൂടെ യാത്ര പോകാൻ പറ്റും, ഹജ്ജ് ചെയ്യാം എന്നാണ് ഇസ്ലാമിക നിയമം. ഇത് സുന്നത്തായ യാത്രകൾക്കൊന്നും പാടില്ല എന്നും വളരെ കർശനമായ നിയമമാണ്. പക്ഷെ ഇന്ന് പല ഹജ്ജ് സംഘങ്ങളും അത് മാനിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരള സ്ത്രീകൾ വളരെ കുറവാണ് ഹജ്ജിന് പോകാറ്. അത് സ്ത്രീകൾ തന്നെ കേരളത്തിൽ കുറവായ ഗൾഫിൽ കുറവായതുകൊണ്ട് ആ ഒരു കുറവ് കാണാനുണ്ട്. എങ്കിലും സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഹജ്ജ് സംഘടിപ്പിക്കുന്ന പല സംഘക്കാരും ഈ നിയമം വേണ്ട മാതിരി പാലിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. സ്ത്രീകൾ തന്നെ ഫർള് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷമൊക്കെ വീണ്ടും സുന്നത്തിന് വേണ്ടി പോകുന്നു. ഈ നിയമം അവർ പാലിക്കപ്പെട്ട് കാണുന്നില്ല. അതായത് ശരിയാണത്. അതായത് സുന്നത്തായ ഒരു ഹജ്ജിന്, ഒരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് രണ്ടാമത് സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ ഇനി വേണ്ട, മക്കയിൽ ചെന്നതിന് ശേഷം മക്കത്ത് നിന്ന് ഫറളായ ഉംറ കഴിഞ്ഞതിന് ശേഷം സുന്നത്തായ ഒരു ഉംറക്ക് തൻഹീമിലേക്കോ മറ്റോ പോകണമെങ്കിൽ പോലും വിശ്വസ്തകളായ സ്ത്രീകൾ കൂടെ ഉണ്ടായാൽ പോരാ, രക്തബന്ധുക്കൾ ഉണ്ടാകണം എന്നത് കർശനമായ നിയമമാണ്. സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഫുഖഹ രൂപപ്പെടുത്തിയിട്ടുള്ള നിയമമാണ്. ആ അടിസ്ഥാനത്തിൽ മക്കയിലുള്ള സ്ത്രീകൾ തൻഹീമിലേക്ക് ഉംറ ചെയ്യാൻ പോകുന്നതിന് പോലും കൂടെ രക്തബന്ധുക്കൾ ഉണ്ടാകണം എന്നതാണ് നിയമം. ആ അടിസ്ഥാനത്തിൽ ഫറളായ ഹജ്ജിനാണെങ്കിൽ സ്ത്രീകൾ, വിശ്വസ്തകളായ സ്ത്രീകൾ കൂടെ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ സുന്നത്താണ് എങ്കിൽ അത് പോരാ, കൂടെ രക്തബന്ധുക്കളോ പുരുഷന്മാർ തന്നെ ഉണ്ടാകണം. ഇത് ഹജ്ജിന് മാത്രമല്ല. ഒന്ന് ചോദിക്കട്ടെ, സ്ത്രീകൾ ഉംറയ്ക്ക് വീണ്ടും പോകുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, ഉംറയും ഹജ്ജും ആവർത്തിച്ച് ചെയ്യുന്നത് പുരുഷന്മാരാണെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ന് ഏറ്റവും കൂടുതൽ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഹജ്ജും ഉംറയും ആവർത്തിക്കുന്നത് കൊണ്ട് ഒരു പുണ്യവുമില്ല, അത് പുരുഷന്മാരാണെങ്കിലും അത്തരം ആവർത്തനം വേണ്ട, ആ പൈസ സാധുക്കളായ ആളുകൾക്ക് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ കെട്ടിക്കാനൊക്കെ വിതരണം ചെയ്തു കൂടെ എന്നൊക്കെ സ്വാഭാവികമായിട്ടും സാധാരണക്കാർ ചോദിക്കാറുണ്ട്. എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? അത് യഥാർത്ഥത്തിൽ അജ്ഞത കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സംസാരമാണ്. സാധുക്കളെ കെട്ടിക്കാനും സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഒരു ഫണ്ട് വേറെയാകണം, ഹജ്ജിന്റെ ഫണ്ട് വേറെയാണ്. ഹജ്ജ് എന്നത് കർമ്മം, ഒരിക്കൽ ഫർള് നിർവഹിച്ചത് കൊണ്ട് പിന്നെ പോകുന്നത് പുണ്യം ഇല്ല എന്ന് പറയുന്ന ഒരു വാദഗതി ഇന്ന് നിലവിലുണ്ട്. അത് തികച്ച അബദ്ധമാണ്, തെറ്റാണ്. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് നിരവധി തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹിജറക്കു ശേഷം അവിടുത്തെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് അത് ഒരു ഹജ്ജത്തുൽ വദാഇ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി അതിനുശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളുടെ, അപ്പൊ റസൂലുള്ളാഹി തന്നെ പലപ്പോഴും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇനി ഖുലഫാഉർ റാഷിദുകൾ ഉൾപ്പെടെയുള്ള സ്വഹാബിമാരുടെയൊക്കെ, ഖുലഫാഉർ റാഷിദ് എന്ന് പറയുമ്പോൾ മഹാനായ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഖിലാഫത്ത് കാലം നടത്തിയ ആ കാലങ്ങളിൽ തന്നെ അവരുടെ മാത്രം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിരവധി തവണ അവരൊക്കെ ഹജ്ജ് നിർവഹിക്കുകയും ഹജ്ജിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതൊരു പുണ്യമല്ല എങ്കിൽ, അല്ലെങ്കിൽ തെറ്റാണ് എങ്കിൽ, ഒരിക്കലും അവരങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂന്ന് ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഹിജറ 9-ാം വർഷം, അഥവാ റസൂലുള്ള വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വർഷം, ഹജ്ജത്തുൽ വദാഇന് മുമ്പുള്ള ഹജ്ജ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് അമീറായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചത്. മറ്റൊന്ന് ഹിജറ 10-ന് ഹജ്ജത്തുൽ വദാഇ, മറ്റൊന്ന് ഹിജറ 12-ാം വർഷം അദ്ദേഹം ഖലീഫയായതിനു ശേഷം മറ്റൊരു ഹജ്ജ്. ഇങ്ങനെ മൂന്ന് ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 12 തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഹിജറ 10-ൽ നടന്ന ഹജ്ജത്തുൽ വദാഇ ഒന്ന്, പിന്നെ ഹിജറ 11-ാമത്തെ വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകരമായും കൊണ്ട് അമീറായി വന്നിട്ടുള്ള ഹജ്ജ് ഒന്ന്,
അതിനുശേഷം അദ്ദേഹം ഖിലാഫത്ത് നടത്തിയ ബാക്കി 10 വർഷവും അദ്ദേഹം ഹജ്ജ് ചെയ്ത് അമീറായി വന്നിട്ടുണ്ട്. ആവർത്തനം കൊണ്ട് തെറ്റില്ല എന്ന് മാത്രമല്ല അത് പുണ്യകർമ്മവും കൂടിയാണ്. പുണ്യകർമ്മമല്ല എന്നുണ്ടെങ്കിൽ ഇവരാരും അത് ചെയ്യുകയില്ല. മാത്രമല്ല സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ ഒരു ഉംറ കഴിഞ്ഞാൽ മറ്റൊരു ഉംറ വരേക്കും. അപ്പൊ രണ്ട് ഉംറകൾക്കിടയിലുള്ള ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു തആല ആ ഉംറയുടെ ഫലമായി മാപ്പ് ചെയ്യും എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഹജ്ജോ ഉംറയോ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. സ്ത്രീകളാണ് അതിന് പോകുന്നതെങ്കിൽ അവർക്ക് കൂടെ രക്തബന്ധുക്കൾ ഉണ്ടാകണം എന്ന് മാത്രം. ഇത് ഹജ്ജ് കർമ്മത്തിന് മാത്രമല്ല, സ്ത്രീകൾക്കത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്ത്രീകൾ ഇവിടെ ഒറ്റക്ക് യാത്ര ചെയ്യാറുണ്ട്. ഭർത്താവ് അവിടെ ഉണ്ടായിരിക്കും, ഭാര്യമാർ ഇവിടെ ഒറ്റക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വിമാനത്തിൽ വരാളില്ലേ എന്ന്. അത് ഇസ്ലാമികമായി ഒരു സുരക്ഷിതത്വം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണമെങ്കിൽ അവളുടെ രക്തബന്ധമുള്ള ഒരാൾ കൂടെ യാത്ര ചെയ്യാൻ ഉണ്ടാകണമെന്നതാണ് ഇസ്ലാമിക നിയമം. ഏതായാലും ഇരിക്കട്ടെ, ഈ വിധത്തിൽ നിർബന്ധമായ ഹജ്ജ് നിർബന്ധമായ ആളുകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞത്. ഇനി നമുക്ക് ഹജ്ജ് യാത്രക്കുള്ള പുറപ്പാടിനെ കുറിച്ച് സംസാരിക്കാം. പുറപ്പാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏത് ദിവസം യാത്ര പോകണം എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജ് യാത്ര നമുക്ക് പാഠം നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് യാത്ര പുറപ്പെട്ടത് പരിശുദ്ധമായ മദീനയിൽ നിന്നും റസൂലുള്ളാഹി തങ്ങളും 100,000+ സ്വഹാബിമാരും കൂടെ ഉണ്ടായിരുന്ന ആ വലിയ യാത്ര പുറപ്പെട്ടത് വ്യാഴാഴ്ച ദുൽഖഅദ മാസം 24 വ്യാഴാഴ്ച ലുഹുർ പരിശുദ്ധമായ മദീനയിൽ നിന്നും നിസ്കരിച്ച് എന്നതിന് ശേഷമാണ് റസൂലും സ്വഹാബിമാരും പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അഫ്ളൽ വ്യാഴാഴ്ച യാത്ര പുറപ്പെടലാണ്. ഏത് ദിവസം യാത്ര ചെയ്താലും ഹജ്ജ് സഹീഹാകും, യാത്ര സഹീഹാകും, വാഹനം കിട്ടിയേക്കും. അങ്ങനെയാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ഇന്ന ദിവസം ഇന്നതുപോലെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിടത്ത് അങ്ങനെ പ്രത്യേകം ചെയ്യൽ സുന്നത്തുണ്ട്. ആ രൂപത്തിൽ വ്യാഴാഴ്ചയോ അതുമല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അതുമല്ലെങ്കിൽ മറ്റഭിപ്രായത്തിൽ ശനിയാഴ്ചയോ പുറപ്പെടുക എന്നത് ഉത്തമമാണ്. ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയാണ്. ഏതായാലും ആകട്ടെ, പുറപ്പെടാനുള്ള യാത്രക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയാൽ യാത്ര പുറപ്പെടേണ്ടുന്ന ഹാജി മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹറമിലേക്ക് യാത്ര തിരിക്കുകയാണ് അദ്ദേഹം. ഇനി ചെയ്യേണ്ടത് വുളു ഉണ്ടാക്കി ഇറങ്ങുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിച്ചു, യാത്രക്കാരൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും തിരിച്ചു വരുന്നതുവരേക്കും അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് ധനമാണ്. 2 റക്അത്ത് നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്ന് ഒരായത്തുൽ കുർസി ഓതി സാധിക്കുമെങ്കിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഈലാഫ് എന്ന ചെറിയ സൂറത്ത് ഓതി എന്നതിനു ശേഷം കുടുംബാംഗങ്ങളോടും യാത്രയാക്കാൻ വന്നവരോടും ഒക്കെ അദ്ദേഹം യാത്ര പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ്, നിങ്ങളൊക്കെ ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം. ഹജ്ജ് യാത്ര ഒരു പ്രത്യേക യാത്രയായതുകൊണ്ട് താൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുടുംബാംഗങ്ങളോടും യാത്ര സുഹൃത്തുക്കളോടും അയൽവാസികളോടും മറ്റുമൊക്കെ അദ്ദേഹം യാത്ര ചോദിക്കൽ പുണ്യമായ ഒരു അമലാണ്. എങ്ങനെയാണ് യാത്ര ചോദിക്കേണ്ടത്? യാത്ര ചോദിക്കുന്നതിനും അപ്പോൾ അവർ യാത്ര അയക്കുന്നതിനും ഒരു നിശ്ചിതമായ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനത്തക വ ഖവാതിമ അമലിക സവ്വദക്കല്ലാഹു തഖ്വ വ ഗഫറ ദംബക വ യസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത. ഞാൻ താങ്കളുടെ ദീനിനെയും സുരക്ഷിതത്വത്തെയും മറ്റ് യാത്രാ സംബന്ധമായ സർവകാര്യങ്ങളെയും അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. താങ്കൾക്ക് യാത്രയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ ഭക്തി തഖ്വ യാത്ര ഒരുക്കമായി അള്ളാഹു നൽകുമാറാകട്ടെ. മാത്രമല്ല പോകുന്നിടത്ത് സൗഹൃദപ്രദമാകട്ടെ, എളുപ്പമാകട്ടെ, ഖൈറുണ്ടാകട്ടെ എന്നൊക്കെയാണ് ആ ദുആയുടെ സംഗ്രഹം. ഈ ദുആ യാത്ര പോകുന്ന വ്യക്തിയും യാത്ര അയക്കുന്നവരും പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ഹസ്തദാനം നടത്തി പറയൽ സുന്നത്തുണ്ട്. ഈ വിധത്തിൽ അദ്ദേഹം ആർക്കെങ്കിലും വീട്ടിൽ നിന്നോ മറ്റോ അവിടെ ഉള്ളവർക്ക് ചെറിയെന്തെങ്കിലും സദഖയും കൂടി നൽകി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എങ്ങോട്ടാണ് യാത്ര? അദ്ദേഹം അള്ളാഹുവിന്റെ ഹറമിലേക്കാണ്. എന്തിനാണ് യാത്ര? ഹജ്ജോ അല്ലെങ്കിൽ ഉംറയോ രണ്ടാലോ നിർവഹിക്കുന്നതിനാണ്. ഇനി ഇദ്ദേഹം പോകുന്നതിന് വേണ്ടി ഒരുക്കേണ്ട സാധന സാമഗ്രികളെ കുറിച്ചൊന്നും വിശദമായി നാം പറയേണ്ടതില്ല. പ്രധാനമായും അദ്ദേഹം ഇഹ്റാം ചെയ്യുമ്പോൾ അഥവാ ഈ കർമ്മത്തിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹം കുളിച്ച് മാറ്റാനുള്ള വസ്ത്രങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ വസ്ത്രങ്ങൾ വഴിമധ്യേ വിമാനത്താവളങ്ങളിലോ അല്ലെങ്കിൽ പരിശുദ്ധമായ മക്കയുടെ അതിർത്തിയിലോ
എത്തുന്നതിന് മുമ്പായും കൊണ്ട് അദ്ദേഹം എടുത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ വസ്ത്രമെല്ലാം ഉപയോഗപ്പെടുത്തി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് ഹജ്ജ് യാത്രയുടെ മുന്നൊരുക്കം. ഹജ്ജ് യാത്രക്കാർ വിമാനം വഴിയാണെങ്കിലും കരവഴി പോകുന്നവരാണെങ്കിലും പ്രത്യേകമായ സൗദി അറേബ്യയുടെ ചെക്ക് പോസ്റ്റുകൾ കടന്നുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധ്യമല്ല. അതിനാൽ ബാഗുകളും മറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് ലഹരി പദാർത്ഥങ്ങളോ ലഹരി ഉണ്ടാക്കാൻ എന്ന് സൗദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതോ ആയ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. കർശനമായ ശിക്ഷയും കടുത്ത ശിക്ഷയും പ്രഖ്യാപനവുമാണ് സൗദി ഗവൺമെന്റ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളതും നടപ്പിൽ ആക്കിക്കൊണ്ടിരിക്കുന്നതും. അത് ഹാജിമാർ അറിഞ്ഞുകൊണ്ടൊരിക്കലും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോവുകയില്ലെങ്കിലും അവർക്ക് അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് മറ്റാർക്കും കൊടുക്കുന്നതിനോ മറ്റോ ഏൽപ്പിച്ചുകൊണ്ടെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹജ്ജ് യാത്രക്കാരനായ ഹാജിയുടെ ബാഗിൽ പ്രധാനമായും ഉണ്ടാകേണ്ടത് ഇഹ്റാമിന്റെ വസ്ത്രമാണല്ലോ. ആ മറ്റ് ഭക്ഷണ സാധനങ്ങളോ സാമഗ്രികളോ ഒക്കെ കൊണ്ടുപോകുന്നതിന് കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ഒന്നും ആവശ്യങ്ങളില്ല. എല്ലാം സുലഭമായി അവിടെ ലഭിക്കുകയും സൗകര്യപ്പെടുത്തുന്ന സംഘങ്ങളുമായതുകൊണ്ട് നാം ഹാജി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഹാജി പ്രത്യേകമായി പഠിച്ചിരിക്കേണ്ടതും ഒരുക്കേണ്ടതും മാനസികമായുള്ള തഖ്വയാകുന്ന ഭക്ഷണമാണ് അദ്ദേഹം ഒരുക്കേണ്ടത്. ഇരിക്കട്ടെ, വീട്ടിൽ നിന്നിറങ്ങിയ അദ്ദേഹം കരമാർഗമോ കടൽ വഴിയോ ആകാശ വഴിയോ ആയി ഒരു പ്രത്യേകമായ പോയിന്റിൽ എത്തുന്നു. ആ പോയിന്റിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മീഖാത്ത് എന്ന് പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. 5 മീഖാത്തുകൾ നബി തിരുമേനി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യാവുന്ന, അഥവാ വിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നവർ ആ മീഖാത്തിൽ എത്തിയാൽ അവിടെ നിന്ന് ഹജ്ജിലോ ഉംറയിലോ പ്രവേശിച്ചുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അഥവാ അങ്ങനെ പ്രവേശിച്ചാൽ കടുത്ത തെറ്റാണ്. ഒരു ആടിനെ അറുത്ത് മാംസം ധർമ്മം ചെയ്യത്തക്ക വിധത്തിലുള്ളതായ കടുത്ത തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആ പോയിന്റിന്റെ പേരാണ് മീഖാത്ത്. റസൂലുള്ളാഹി തങ്ങൾ 5 മീഖാത്തുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദീന ഷെരീഫ് വഴി വരുന്ന ആളുകൾക്ക് ദുൽഹുലൈഫ എന്നും, പിന്നെ ഏഡൻ സംസ്ഥാന രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ചെല്ലുന്ന ആളുകൾക്ക് യലംലം എന്ന പ്രദേശമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയും വേറെയും 3 മീഖാത്തുകൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നില്ല. ഈ യലംലം വഴിയോ അല്ലെങ്കിൽ ദുൽഹുലൈഫ വഴിയോ ഒക്കെ ആയിരിക്കും അധിക ഹാജിമാരും കടന്നുപോകുന്നത്. ഈ കടന്നുപോകുന്ന ഹാജിമാർ ആ മീഖാത്തിൽ ആ പോയിന്റിൽ എത്തിയാൽ ഇനി ഇഹ്റാമില്ലാതെ അഥവാ ഹജ്ജിലോ ഉംറയിലോ പ്രവേശിക്കാതെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ പാടില്ല. അതിനാൽ നാം സൗഹൃദത്തിന് വേണ്ടി പലപ്പോഴും കരവഴി പോകുന്നവർ കൃത്യമായ മീഖാത്തിലെത്തുമ്പോൾ, അതല്ലാത്തവര് വിമാനം കയറുന്ന യാത്രക്കാരാണെങ്കിൽ വിമാനത്തിൽ വെച്ചുകൊണ്ടോ വിമാനം കയറുന്നതിന് തൊട്ട് മുമ്പായും കൊണ്ടോ അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ, ഇഹ്റാം എന്നാൽ അത് മനസ്സിൽ അള്ളാഹുവേ ഞാൻ നിനക്ക് ഉംറ ചെയ്യാൻ കരുതി, ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, ഇഹ്റാം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. പക്ഷേ ആ കരുതുന്നതിനും അതിന് പ്രത്യേകമായ ചില സുന്നത്തുകളുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള വൃത്തികെട്ട അഴുക്കുകളും മുടകളും ചേറുകളും നജീസുകളൊക്കെ മാറ്റി ശുദ്ധിയാക്കി നീക്കേണ്ടുന്ന രോമങ്ങളൊക്കെ നീക്കി അദ്ദേഹം കുളിച്ച്, സുന്നത്തായ കുളിയാണ്, കുളിച്ച് വൃത്തിയാകണം. എന്നതിനു ശേഷം പുരുഷന്മാരാണെങ്കിൽ അദ്ദേഹം ഒരു വസ്ത്രം ഉടുക്കാനും ഒരു വസ്ത്രം പുതക്കാനും നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണ വസ്ത്രം തന്നെയാണ് ഇഹ്റാമിലും അവർ ധരിക്കേണ്ടത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാൻ പറഞ്ഞുവല്ലോ കുളിക്കൽ സുന്നത്താണെന്ന്. കുളിച്ചതിനു ശേഷം അവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള അല്പം അത്തർ സുഗന്ധദ്രവ്യം അതവരെ ശരീരത്തിൽ പുരട്ടൽ സുന്നത്തുണ്ട്. നല്ലത് അവരെ വസ്ത്രത്തിൽ പുരട്ടാതിരിക്കലാണ്. ഇപ്പോൾ വസ്ത്രത്തിൽ പുരട്ടിയാൽ തകരാറൊന്നുമില്ല. ഇഹ്റാമിന് ശേഷമാണ് ഹറാമി എങ്കിൽ തന്നെയും ഇഹ്റാമിന് ശേഷം ഉണ്ടായിത്തീരാവുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് വസ്ത്രത്തിൽ പുരട്ടാതെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശുക, എന്നതിനു ശേഷം വസ്ത്രം മാറ്റി പുതിയ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ള ചെരുപ്പും ഇഹ്റാമിന് ശേഷം ധരിക്കാനുള്ളതാണ്. ഇഹ്റാമിനുള്ള ഒരുക്കത്തിൽ ഈ സുന്നത്തായ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചാൽ പുരുഷന്മാരാണ് വസ്ത്രത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇതുവരേക്കും അവർ ധരിച്ചിരുന്ന ഷർട്ട്, മുണ്ട്, പാൻസ് തുടങ്ങിയ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുവെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത ഒരു പുതിയ തരം വസ്ത്രം ധരിക്കുകയാണ്. ആ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരാണ് ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറയുന്നത്.
അതിനുവേണ്ടി പ്രത്യേകമായി വസ്ത്രം ഒരുക്കി വെക്കലും അത് കഴുകിയതാകലും വെള്ളവസ്ത്രമാകലും പ്രത്യേകം സുന്നത്തുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള വസ്ത്രധാരണത്തിലൊക്കെ വെച്ചിട്ടുള്ള രഹസ്യം എന്നതിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. യഥാർത്ഥത്തിൽ ഹാജി അള്ളാഹുവിന്റെ അതിഥിയാണ്, ളുയൂഫുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അതിഥികൾ എന്ന അപരനാമത്തിലാണ് ഹാജിമാരെ പരക്കെ അറിയപ്പെടുന്നത്. അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ചെല്ലുന്ന അതിഥികളാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾ ക്ഷണത്തിന് ചെല്ലുമ്പോൾ അവർ ഭംഗിയായി കുളിച്ച് സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സുഗന്ധദ്രവ്യങ്ങളും വ്യഞ്ജനങ്ങളൊക്കെ ഉപയോഗിച്ച് മാന്യമായ വേഷം ധരിച്ചിട്ടൊക്കെയാണ് സാധാരണ ചെല്ലാറ്. പക്ഷേ അള്ളാഹുവിന്റെ അതിഥികളായി ചെല്ലുന്ന ഹാജിമാർ അത്തരമൊരു വേഷവും പാടില്ല. അവർ അള്ളാഹു താല പറഞ്ഞിട്ടുള്ള പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം അങ്ങോട്ട് ചെല്ലുന്നത്. പുരുഷന്മാരാണെങ്കിൽ നാം പഠിച്ചതുപോലെ ഒരു തുണി ഉടുക്കൽ മാത്രം, ഒരു തുണി പുതക്കൽ മാത്രം. ആ ഉടുത്ത തുണിയുടെ അടിയിൽ അടിവസ്ത്രങ്ങളൊന്നും പാടില്ല. മാത്രമല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ധരിച്ചിരുന്ന ചെറിയ ചെരുപ്പുകളോ അതല്ലെങ്കിൽ അവരുടെ ഷൂ പോലെയുള്ള കാൽ ആകെ മൂടുന്ന പാദരക്ഷകളോ ഒന്നും ധരിക്കാൻ പാടില്ല. അപ്പോൾ ശരിക്കും തുറന്നുള്ള രണ്ട് ചെരുപ്പുകൾ, അതുപോലെ തന്നെ ഉടുക്കാൻ ഒരു തുണി, പുതക്കാൻ ഒരു തുണി, ഇത് മാത്രമേ പുരുഷന്മാർക്ക് പാടുള്ളൂ. സാധാരണഗതിയിൽ അബദ്ധമായി ചില പുരുഷന്മാർ പുതച്ച തുണി കൊണ്ട് തോൾ ഭാഗം വെളിപ്പെടുത്തിക്കൊണ്ട് പുതക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാറുണ്ട്. ചിത്രങ്ങളിലും മറ്റൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടായിരിക്കാം അങ്ങനെ അബദ്ധം ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഇത് അബദ്ധമാണ്, യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ ചെയ്യേണ്ടതില്ല. നാം ഇപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്, ഇത് നാം ചെയ്യേണ്ട സമയം വരും. അത് മക്കയിലെത്തിയിട്ട് തവാഫിന് വേണ്ടി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഈ പൊടുവിൽ വേഷം ധരിക്കേണ്ടതുണ്ട്. ഇതല്ലാത്ത സാധാരണഗതിയിൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അവർ ഒരു മുണ്ട് പുതക്കുക മാത്രമാണ്, സാധാരണ രൂപത്തിൽ പുതക്കുക മാത്രമാണ് അവർ ചെയ്യേണ്ടത്. ഇതാണ് പുരുഷന്മാരുടെ വസ്ത്രം. ആ പുതച്ചിട്ടുള്ള വസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വേറെ വല്ല വസ്ത്രങ്ങളെ കൊണ്ടോ തല മറക്കാൻ പാടില്ലാത്തതാണ്. അത് ഇൻഷാല്ലാ എന്തൊക്കെയാണ് പുരുഷന്മാർക്ക് പാടില്ലാത്തതെന്ന് വിശദമായി നമുക്ക് പഠിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുവല്ലോ, സാധാരണ അവർ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. മുഖം മറക്കുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ കർശനമായ നിയമം വലിച്ചു നോക്കുമ്പോൾ മുഖം മറക്കൽ സ്ത്രീകളുടെ ഔറത്താണ്, അവരുടെ വസ്ത്രധാരണത്തിൽപ്പെട്ട ഭാഗമാണ്. ആ മുഖം മറക്കാൻ ഇഹ്റാം ചെയ്താൽ പാടില്ല. പക്ഷേ ജീവിതത്തിൽ എക്കാലത്തും മുഖം മറച്ച് ശീലിച്ചൊരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മുഖം മറക്കാതിരിക്കാൻ ഒരു നാണക്കേട് ഉണ്ടാകുന്നത് കൊണ്ട് മുഖത്ത് തട്ടാത്ത വിധത്തിൽ എന്തെങ്കിലും തൊപ്പിയോ മറ്റോ വെച്ചിട്ട് ആ തൊപ്പിയിലൂടെ മുഖാവരണ മുഖത്തേക്ക് താത്തിയിടാം എന്ന് പണ്ഡിതർ ലോകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇഹ്റാമിന്റെ വേഷം. ഈ രൂപത്തിൽ വേഷം ധരിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഈ നിസ്കാരം ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരമാണ്. ഈ നിസ്കാരം എല്ലാ സമയത്തും പറ്റുകയില്ല. കാരണം പിന്തിയതായ സുന്നത്ത് നിസ്കാരങ്ങൾ, ഉദാഹരണം ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരത്തിനുള്ള കാരണം ഇഹ്റാം ചെയ്യലാണ്, അത് നിസ്കാരത്തിന് ശേഷമാണ്. യാത്രയുടെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം, അത് യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കുന്നതാണ്, അത് യാത്രക്ക് ശേഷമാണ്, നിസ്കാരത്തിന് ശേഷമാണ് യാത്ര പുറപ്പെടുന്നത്. ഇങ്ങനെ ഏത് സുന്നത്ത് നിസ്കാരമാണോ ആ നിസ്കാരത്തിന്റെ കാരണം നിസ്കാരത്തിനേക്കാൾ മുന്തിയതും ഉണ്ട്, പിന്തിയതും ഉണ്ട്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരത്തിന് കാരണം ഇഹ്റാമാണത് നിസ്കാരത്തിനേക്കാൾ പിന്തിയതാണ് എന്ന് നിങ്ങൾ നോക്കൂ. മുന്തിയ നിസ്കാരത്തിന് ഉദാഹരണം പറയാം, പള്ളിയിൽ കയറിയുള്ള തഹിയ്യത്ത് നിസ്കാരം, അത് സുന്നത്താണ്. പക്ഷെ ആ നിസ്കാരത്തിന് കാരണം എന്താണ്? പള്ളിയിൽ പ്രവേശം എന്ന കാരണമാണ്. അത് നിസ്കാരത്തിനേക്കാൾ മുമ്പാണുള്ളത്. അത്തരം സുന്നത്ത് നിസ്കാരങ്ങൾ ഏത് സമയത്തും പറ്റും. അതല്ലാത്ത കാരണം പിന്തിയിട്ടുള്ള ഒരു കാരണവുമില്ലാത്ത നിസ്കാരവും സുന്നത്ത് നിസ്കാരം ചില സമയങ്ങളിൽ പാടില്ലാത്തതാണ്. അതിലൊന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ, രണ്ടാമത്തേത് സൂര്യൻ ഉദിച്ച് ഏകദേശം 28 ഡിഗ്രി ഉയരുന്നത് വരെ, 3 നട്ടുച്ച നേരം മധ്യാഹ്ന സമയം, 4 അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ, 5 സൂര്യൻ അസ്ർ നിസ്കാരത്തിന് ശേഷം അസ്തമിക്കുന്നത് വരെ സൂര്യൻ മഞ്ഞ നിറം പോകുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആണ് നാം ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ
ഇഹ്റാമിന് വേണ്ടി എന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അവ പള്ളിയിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെ കരുതിയാൽ മതി. അതും അല്ലെങ്കിൽ ആ സമയത്ത് ഫർള് നിസ്കരിക്കാനുണ്ടെങ്കിൽ ആ ഫർള് നിസ്കരിച്ചാൽ തന്നെ മതി, ഇഹ്റാമിന്റേതായ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഉലമാവ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇഹ്റാമിന് വേണ്ടി രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സാധാരണ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ നാം ചെയ്യാറുള്ളത് പോലെ ഫാത്തിഹക്കു ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് ഒന്നാം റക്അത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് രണ്ടാം റക്അത്തിലും നാം ഓതേണ്ടതുണ്ട്. യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു സൂറത്തും ഓതി നിസ്കരിക്കുക എന്നത് പ്രത്യേകമായി ഇന്ന ഇന്ന സൂറത്തുകൾ ഓതണം എന്ന് വാരതല്ലാത്ത എല്ലാ സുന്നത്തായ നിസ്കാരങ്ങളിലും അത് പ്രത്യേകമായ സുന്നത്തുകളാണ്. രണ്ടരക്കായ നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹം അതാ നിയ്യത്ത് വെക്കുന്നു. ഈ നിയ്യത്തിന്റെ പേരാണ് ഇഹ്റാം. നവൈത്തുൽ ഉംറത്ത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഉംറക്ക് ഞാൻ കരുതുകയും അതുകൊണ്ട് ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് ഉംറയുടെ നിയ്യത്ത്. ഹജ്ജിനാണെങ്കിൽ അള്ളാഹുവെ ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതുകയും അതുകൊണ്ട് ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക്, അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്ത് ഞാനിതാ വരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ബി ഹജ്ജിൻ ലബ്ബൈക്, അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്ത് ഞാനിതാ വരുന്നു. ഇതാണ് നിയ്യത്ത്. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ.